കേട്ടോ. അപ്പൊ നമ്മള് ട്രാക്സ് പെയിന്റ് അടിച്ചോണ്ടിരിക്കുകയാണ്. പെയിന്റ് അടിക്കാൻ തുടങ്ങിയിട്ടില്ല, ബാക്കി അതിൻ്റെ ഉള്ള പുട്ടി വർക്ക് പ്രൈമറ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരിക്കണം. അപ്പൊ നമ്മൾ എന്തായി വണ്ടി എന്ന് അറിയാൻ വേണ്ടി നമ്മളിപ്പോ വണ്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ അത് മാത്രല്ല, ഇന്നിപ്പം കുട്ടിയൊക്കെ ഓൾമോസ്റ്റ് ഇട്ടിരുന്നു, അതായത് ഫിനിഷിംഗ് അല്ല ഏകദേശം കഴിഞ്ഞു എന്നാ പറഞ്ഞേ. അപ്പൊ നമുക്ക് അവിടുന്ന് വണ്ടി എടുത്തിട്ട് സ്നോർക്കലിന്റെ ഒന്ന് രണ്ട് ബോൾട്ട് ഓൺ ചെയ്യാനുള്ള രണ്ട് ഹോൾസ് ഒക്കെ ഇടണം. നമുക്ക് വണ്ടി നിന്ന് എടുക്കണം. വണ്ടി എടുക്കണമെങ്കിലാണ് ടാസ്ക്. വണ്ടി എടുക്കണമെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ഡാഷ് ബോർഡ്, സ്റ്റീറിങ് അങ്ങനെ സകല സംഭവങ്ങളും ഊരി വെച്ചേക്ക് കേട്ടോ. കാരണം പെയിന്റ് അടിക്കാനായിട്ട് അവർക്ക് കുട്ടി ഇടാനൊക്കെ ആയിട്ട് ഊരി വെച്ചതാ. ഡാഷ് ബോർഡിൽ ഒരു ചാർജിങ് സ്ലോട്ടൊക്കെ സെറ്റ് ചെയ്യേണ്ടത്, അപ്പൊ അതുകൊണ്ട് വണ്ടിയുടെ ബാക്കിലാണ് സാധനങ്ങളൊക്കെ ഇരിക്കുന്നത്. വണ്ടിയിലുണ്ടല്ലേ, വണ്ടിയുടെ കംപ്ലീറ്റ് സാധനങ്ങൾ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സീറ്റ്, അതേപോലെ നമ്മുടെ ഡാഷ് ബോർഡ്, സ്നോർക്കൽ, എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ അയച്ച് വീട്ടിൽ കൊണ്ടുപോയായിരുന്നു കേട്ടോ. അത് വണ്ടി ഇത് അവിടെ ആയിട്ട് കിടപ്പുണ്ട്. വണ്ടിയാണ് നിങ്ങൾക്ക് കാണിച്ചാൽ അതിന് മുമ്പ് നമുക്ക് ഇതെല്ലാം ഒന്ന് അവിടെ എത്തിക്കണം. കാരണം ഈ സാധനം ഒന്നും ഇല്ലാതെ നമുക്ക് സ്റ്റിയറിങ് കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ആയിട്ട് ഇരിക്കുന്നത്. അതേ കാശ് നമ്മുടെ വണ്ടിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു. അല്ലേ, ഓൾമോസ്റ്റ് കുട്ടിയുടെ വർക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയി തീർന്നു എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഇനിയിപ്പോൾ ഫിനിഷിങ് വർക്ക് കൂടെ ഉള്ളൂ. നമുക്ക് ഡാഷ് ആദ്യം സെറ്റ് ചെയ്യണം. ഫുൾ പൊടി കേട്ടോ വണ്ടിയുടെ ഉള്ളിൽ. ഡാഷ് ആദ്യം സെറ്റ് ചെയ്യണം. ഇതായിരിക്കും നമ്മുടെ സ്റ്റിയറിങ്, ഇത് നമുക്ക് സെറ്റ് ചെയ്യണം. പിന്നെ സ്റ്റാർട്ട് ചെയ്യാനുള്ള വയറും കാര്യങ്ങളൊക്കെ എടുത്ത് ഉള്ളിലേക്ക് വെക്കണം. ഇവിടെയാണ് നമ്മുടെ സ്നോർക്കലിൻ്റെ ഹോൾ ഇടാനുള്ളത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് കുട്ടി വർക്ക് ഫസ്റ്റത്തെ ചെയ്തു. ഇനിയിപ്പം ഫിനിഷിങ് ചെയ്യാണ്ട്. അപ്പോൾ ഫിനിഷ് ചെയ്യുന്നതിൻ്റെ മുന്നേ ഇവിടെ ഹോളൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ സ്നോർക്കൽ സെറ്റ് ചെയ്യാൻ നേരം ചിലപ്പോൾ അവിടെ കുട്ടിയൊക്കെ പൊട്ടിപ്പോകും പെയിൻ്റ് അടിച്ചിട്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിട്ട് പോകണം കേട്ടോ വണ്ടി ഇവിടുന്ന്. ഗായ്സ്, അപ്പോൾ നമ്മളിത് ബാറ്ററി ഫിക്സ് ചെയ്തു, ഓയിൽ നോക്കി, വെള്ളം കുറച്ചുകൂടെ ഒഴിക്കണം. അത് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒഴിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ഇവിടുത്തെ പരിപാടികളെല്ലാം തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. അതേ കണ്ടില്ല, നമ്മുടെ ബോണറ്റാണ് ഈ ഇരിക്കണത് ഇവിടെ. അപ്പോൾ ഈ വണ്ടിയുടെ ഉള്ളിൽ ഫുൾ പൊടിയാണ്. സ്റ്റാർട്ട് ചെയ്ത് ഓടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മൊത്തം പൊടി ബഹളമായിരിക്കും. എടുക്കാൻ പോകട്ടെ, മുമ്പിലുള്ള വണ്ടി മാറ്റി. നമ്മുടെ വണ്ടി ഓൾറെഡി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ട്. എസ്റ്റേറ്റിൽ അവിടെ കിടപ്പുണ്ട്. നമ്മൾ നമ്മുടെ ട്രാക്സ് എടുത്തിട്ട് നേരെ സ്നോർക്കൽ സെറ്റ് ചെയ്യുന്നിടത്തോട്ട് പോകാം കേട്ടോ. നമ്മൾ നേരെ വിടാം. എന്ത് കഷ്ടമാണ്. സ്നോർക്കൽ സെറ്റ് ചെയ്യാനുള്ള ആ സംഭവം കട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് ലൈൻചേർന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി ഇപ്പോഴാണൊന്ന് വെയിലത്ത് കാണുന്നത് കേട്ടോ. അത് കുട്ടി വർക്ക് കാര്യങ്ങൾ, ഇതൊന്ന് ഫിനിഷിങ് വർക്കല്ല കേട്ടോ, ഫിനിഷ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിൽ ഇനിയൊരു ഫിനിഷിങ് വർക്ക് കൂടെ ഇല്ല. അപ്പോൾ അതിന് മുമ്പ് ബോഡിയിൽ എന്തെങ്കിലും ചെയ്യാനുള്ള വർക്കുകൾ ഉണ്ടോ എന്ന് നോക്കാനും കൂടി ആയിട്ട് വന്നു കേട്ടോ പെട്ടെന്ന്. ഇത് ബാക്കിലൊന്നും ഇട്ടിട്ടില്ല, ബാക്കിലൊന്നും കുട്ടിയിട്ടില്ല. കാരണം ഇതൊക്കെ ഫുൾ പുതിയ പീസ് കൊണ്ട് ചെയ്തായതുകൊണ്ട് തന്നെ അതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഇത് അകത്ത അവസ്ഥ ആണല്ലേ. ഇത് നമ്മുടെ ഡോറ്, അതിൻ്റെ സാധനങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് ഇരിപ്പുണ്ട്. പിന്നെ അതേപോലെ ഈ സ്നോർക്കലിൻ്റെ ഹെഡ് കാണിച്ചാൽ കേട്ടോ, ഇതാണ് സ്നോർക്കലിൻ്റെ ഹെഡ് തന്നെ. ഈ സ്നോർക്കലിൻ്റെ ഹെഡിൽ ഇവിടെ ഒരു നെറ്റ് പോലത്തെ ഒരു സാധനം കൂടെ ഉണ്ടായി, അഴിച്ച് വെച്ചേക്കാണ്. അത് വേറെ കളർ അടിക്കാൻ വേണ്ടി ഇല്ലേ മറന്നു പോകും. അതുകൊണ്ട് ഒരു ഇതാണ് നമ്മുടെ സ്നോർക്കലിൻ്റെ ഹെഡ് തന്നെ, ടോപ്പിൽ തന്നെ. സൈഡിലൊരു ലുക്ക്, ഏകദേശം ആ ഒരു വണ്ടിയുടെ വണ്ടിക്കൊണ്ടായിരുന്ന ആ ഒരു
വൃത്തികേടും കാര്യങ്ങളൊക്കെ എല്ലാം മാറിയിട്ടുണ്ട്. ഇതിവിടെ ഒരു വണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജീപ്പ് പിക്കപ്പ് ആക്കിയേക്കുന്നതാണ്. അതായത് നമ്മുടെ ഈ ജീപ്പ് പോലെയുള്ള വണ്ടികൾ നമ്മുടെ നാട്ടിൽ ആവശ്യമുള്ള ഒരു സാധനമാണെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ മനസ്സിലാവട്ടെ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പലർക്കും അവരുടെ പറമ്പിൽ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാനും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബിസിനസ് പോലെയുള്ള ആവശ്യങ്ങൾക്ക് അവർ വല്ലാത്ത രീതിയിൽ ഹെൽപ്പ് ചെയ്യണ ഒരു സാധനം കേട്ടത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അതുകൊണ്ടില്ലേ ലോഡ് വെക്കാൻ പാകത്തിനാണ് പുറമൊക്കെ സെറ്റ് ചെയ്തെടുത്തേക്കണേ. അതായത് പുറയിൽ ലോഡ് വെച്ചാലും വണ്ടിയുടെ അകത്തേക്ക് ഇരിക്കുന്നിടത്തേക്ക് വരാത്ത രീതിയിലാണ് ഇതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്തേക്കുന്നത് കേട്ടോ. ഫ്രണ്ടിലിട്ട് കൊടുത്തേക്കുന്ന ടയർ എന്ന് പറഞ്ഞാൽ ട്രാക്ടറിൻ്റെ ടയർ ആയിട്ടാണ്. ഉള്ളിൽ റാൽക്കോൻ്റെ ട്രാക്ടറിൻ്റെ ടയർ എങ്ങാണ്ട് കൊടുത്തേക്കും. മലയിൽ കിടന്ന് തകർത്തോടണ വണ്ടി കിട്ടി. എന്നിട്ട് ഇത് മലയ്ക്ക് പോണ വണ്ടിയാണ്. ഈ വണ്ടി മലയ്ക്ക് പോണ വണ്ടിയാണ്. ഈ ട്രാക്സിൻ്റെ പണി ശരിക്കും പറഞ്ഞാൽ ഡിലേ ആക്കുന്നല്ലോ കേട്ടോ. എല്ലാ കാരണങ്ങളും കൊണ്ടും അങ്ങനെ അങ്ങനെ വൈകി വൈകി പോവുകയാണ്. അതാണ് ഇതിപ്പോൾ പെയിൻറ് ചെയ്യാനായിട്ട് കൊണ്ടുവരുത്തിയിട്ട് കുറേ ദിവസമായി. അപ്പോൾ അവിടെ ആണെങ്കിലും നമ്മുടെ പെയിൻറ് നിൽക്കാനാണെങ്കിലും എപ്പോഴും നമ്മുടെ വണ്ടിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കുട്ടി വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പണിക്കാർ ചില ദിവസം ഉണ്ടാവില്ല. ഇതിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലീവായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രശ്നമാണ്. പിന്നെ ബാക്കി നമുക്കറിയാമല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ടൈം എടുത്തിട്ട് തന്നെ ചെയ്യേണ്ട ഒരു വർക്കാണ്. ഞാൻ ഇക്കാട് പറഞ്ഞ സമയം എത്ര എടുത്താലും കുഴപ്പമില്ല, എനിക്ക് വണ്ടി ഇറങ്ങി കഴിയുമ്പോൾ നല്ല അടിപൊളിയായിട്ട് വണ്ടി ചെയ്ത് തരാമെന്ന് മാത്രമേ പറഞ്ഞിട്ടു. ഇത് കാശ് നമ്മുടെ നോർക്കിൽ ഏകദേശം ഇതുകൊണ്ടില്ലേ ഈ ഒരു സെറ്റപ്പിൽ കേട്ടോ വരിക. ഇതുകൊണ്ടില്ലേ ഇത് അതിൻ്റെ ഹെഡ് ടോപ്പിൽ വരുന്ന സാധനം. നമ്മൾ സ്നോർക്കലൊക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ ഉണ്ണിയേട്ടൻ്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ തിരിച്ച് പെയിൻറ്റിങ്ങിന് കൊണ്ടിടാൻ പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു മണ്ണിട്ട റോഡ് കണ്ടപ്പം ചുമ്മാ ഒന്ന് കയറി വന്നു കേട്ടോ. കുഴപ്പമില്ലാത്തൊരു സ്പോട്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അങ്ങനെ വന്ന് നമുക്ക് ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ സ്പോട്ട് എന്നല്ല ഞാൻ പറഞ്ഞത്, നമ്മുടെ വണ്ടി ഇട്ട് കയറി വരാൻ പറ്റിയ സ്പോട്ടായിരുന്നു. കാരണം അവിടെ നിന്നൊക്കെ കയറി വരാനായിട്ട് താഴത്തുനിന്ന് കയറി വരാൻ ഫോർ വീലിട്ട് കയറി വരണം. അപ്പോൾ ചുമ്മാ ഒന്ന് കുറേ ദിവസമായില്ല വണ്ടി ഓടിച്ചിട്ട്, അപ്പോൾ അങ്ങനെ ഒന്ന് ഓടിച്ച് ചുമ്മാ ഒന്ന് കയറി വന്നു കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ സ്നോർക്കലാണ്ടല്ലേ, സ്നോർക്കൽ ഓൾമോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഗൂർക്കയുടെയാണ് ശരിക്കും പറഞ്ഞാൽ സ്നോർക്കൽ തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മുടെ ട്രാക്സിന് സെറ്റ് ചെയ്യാനായിട്ട് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പോസ്റ്റ് ഉണ്ടല്ലോ ഈ ഗ്ലാസിൻ്റെ ഈ വരുന്നത്, അതും ഗൂർക്കയ്ക്കും ഇതുമായിട്ട് ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ബോൾട്ട് ചെയ്യാനുള്ള സംഭവങ്ങളൊക്കെ എന്ന് വെച്ചാൽ വലിയ വ്യത്യാസമല്ല കേട്ടോ, ചെറുതായിട്ടുള്ള വ്യത്യാസം. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് തന്നെ സെറ്റ് ചെയ്തു. ഇത് നമ്മൾ കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്സ്പോർട്ട് ചെയ്ത അതായത് ബജാജ് ടെമ്പോവിൻ്റെ കുറേ ട്രാക്സുകളുണ്ട്. ടെമ്പോ ട്രാക്സ് എന്ന് തന്നെ പറഞ്ഞിട്ട് പുറത്ത് കുറേ വണ്ടികളുണ്ട്. ആ വണ്ടികൾക്കൊക്കെ ഇതേ സെയിം സ്നോർക്കലാണ് വരുന്നത്. പക്ഷേ എന്തോ വ്യത്യാസം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇവിടെ ഉണ്ടല്ലോ സ്നോർക്കലിൻ്റെ ഹെഡ് മാത്രം ചെറിയ വ്യത്യാസമുണ്ട്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. അത് നമ്മുടെ ലാൻഡ് റോവർ ഡിഫൻഡർ ഓൾഡ് മോഡലിൻ്റെയൊക്കെ കൂട്ട് ഒരു ഹെഡാണ് ഈ പഴയ മോഡൽ എക്സ്പോർട്ട് ചെയ്ത ട്രാക്സിനകത്തും ഉള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടാക്കി എക്സ്പോർട്ട് ചെയ്താണോ ഇനി അവിടെ ഉണ്ടാക്കിയതാണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ കുറേ ട്രാക്സുകളുണ്ട്. ടെമ്പോൻ്റെ ട്രാക്സ് ആണോ അതോ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ട്രാക്സ് ആണോ എന്ന് എനിക്കറിയില്ല. ട്രാക്സ് എന്ന് പറഞ്ഞിട്ട് വേറെ കുറേ വണ്ടികളുണ്ട്. അപ്പോൾ ഹാർഡ് ടോപ്പ് വണ്ടികൾ തന്നെ കേട്ടോ ഇതേപോലെ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഏകദേശം സ്നോർക്കൽ വരുന്നത് ഇതേ സെയിമാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇത് തന്നെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. കാരണം എല്ലാ വീഡിയോയുടെ കമൻറ്റ് ബോക്സിനകത്തും ട്രാക്സ് എവിടെ ട്രാക്സ് എവിടെ ട്രാക്സ് എവിടെയും ചോദിക്കുന്നുണ്ട്. ആക്ച്വലി എന്താ പറയുക, വെയിറ്റ് ചെയ്യുന്ന എല്ലാവരോടും ഞാൻ സോറി ആട്ടോ പറയുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറേ ആയി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിക്കുന്നു. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ ഇത്രയും സ്ക്രാപ്പിൻ്റെ വീഡിയോ ചെയ്യാമെന്നാണ് കാരണം. അതായത് നമ്മൾ സ്ക്രാപ്പിൽ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ സ്ക്രാപ്പിലെ വീഡിയോ ചെയ്യാനുള്ളതിന് പ്രധാന കാരണം ഈ ഒരൊറ്റ ഒരാളാട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഓരോരോ പാർട്സും നമ്മൾ കണ്ടുപിടിക്കുന്നത് പല സ്ക്രാപ്പിൽ നിന്നാണ്, സ്ക്രാപ്പുകളിൽ നിന്നാണ്. കാരണം എന്താ വെച്ചാൽ അവിടെ കിട്ടുള്ളൂ. കാരണം പുതിയ സാധനം അന്വേഷിച്ച് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തത് ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങൾ, രണ്ടാമത്തേത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരെ ക്വാളിറ്റി ഇല്ല, പിന്നെ ഭയങ്കര റേറ്റും. അപ്പോൾ നമുക്ക് സ്ക്രാപ്പിൽ ചെന്ന് കഴിഞ്ഞാലും ഇവർ പറയുന്ന ഏകദേശം ആ ഒരു 75% പുതിയ സാധനത്തിൻ്റെ പ്രൈസ് കൊടുക്കണമെങ്കിലും നമുക്ക് ഒറിജിനൽ സാധനം കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഈ വണ്ടിയുടെയൊക്കെ സ്ക്രാപ്പിൽ കൂടെയൊക്കെ നടന്നത് കേട്ടോ. കാരണം ഒരുപാട് വണ്ടികൾ ഉപയോഗിക്കാണ്ട് കിടന്നിട്ട് സ്ക്രാപ്പിലൊക്കെ വന്ന വണ്ടികളുടെ, അതായത് നമ്മൾ വാങ്ങിച്ച സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്കൽ പാർട്സുകൾ കംപ്ലീറ്റ് നമ്മൾ പുതിയതാണ് വാങ്ങിച്ചേക്കണേ. കാരണം അതെല്ലാം നമ്മുടെ ഗൂർക്കയുടെ ആയിട്ട് നമുക്ക് സെയിമാണ്. അതുകൊണ്ട് തന്നെ അതായത് 2013 or 2014 വരെ ഇറങ്ങിയ ഗൂർക്കയുടെ സെയിമാണ്. അതുകൊണ്ട് അതൊക്കെ നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഒറിജിനൽ സാധനങ്ങൾ പുതിയത് തന്നെ വാങ്ങിച്ചിട്ട് അണ്ടർ പാർട്സ് കംപ്ലീറ്റ് പുതിയതാണ്. ബാക്കി നമ്മൾ മേടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി പാർട്സുകൾ അതേപോലെ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് നമുക്ക് കിട്ടാൻ പാടായിട്ട് വരുന്നത് കേട്ടോ. അതേപോലെ മീറ്റർ
അങ്ങനെയുള്ള സാധനങ്ങൾ, സ്റ്റിയറിങ്ങിൻ്റെ പഴയ മോഡൽ സ്റ്റിയറിങ്, കോമ്പിനേഷൻ സ്വിച്ച്, പിന്നെ ഇതേപോലുള്ള സാധനങ്ങളൊക്കെ, ഇതൊക്കെയാണ് നമ്മൾ സ്ക്രാപ്പ് ചെയ്ത് ഫൈൻ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് അണ്ടർ പാർട്സ് കംപ്ലീറ്റ് നമ്മൾ പുത്തൻ സാധനങ്ങൾ ഇട്ടിട്ടാണ് ചെയ്തേക്കണത്. അപ്പോൾ ഇതാണ് നമ്മുടെ മൊത്തത്തിലുള്ള വണ്ടിയുടെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ഒരു 10-15 ദിവസത്തിൻ്റെ ഉള്ളിൽ പെയിൻറ്റിങ് അതിന് വണ്ടി ഇറങ്ങുമെന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അതുവരെ ബൈ ബൈ.